ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റാബിറ്റ് ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ഓണാക്കി വെക്കണം, എങ്കിലേ ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം, എല്ലാവർക്കും അതായത് മുയലിനെ വളർത്താനായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങുന്നവർക്കെല്ലാം ഉപകാരമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അത് കണ്ടൻറ്റുകളൊക്കെ ഒരുപാട് ലെങ്ത്തായിട്ട് പറയാതെ കാര്യമുള്ള കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പറയാനായിട്ട് പ്രധാനമായിട്ടുള്ളത്, നമ്മൾ പിള്ളേരുടെയൊക്കെ നിർബന്ധത്തിന് വീട്ടിൽ മുയലിനെ വാങ്ങിക്കും. രണ്ട് മുയലുകളെ ആയിരിക്കും വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് പേര്, കുറേ പേര് എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ സെയിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമോ, സെയിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ ഒന്നും ഇട്ടിട്ടൊന്നും ആൾക്കാർ അതിനെ വാങ്ങിക്കാനായിട്ട് പോകുന്നില്ല. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നത് കൂടുതൽ ഇതുപോലെ സെയിൽ ചെയ്യാനുള്ളവരും അങ്ങനെയൊക്കെ മുയൽ വളർത്തുന്നവർ മാത്രമാണ്, അങ്ങനെയുള്ളവരാണിത് കാണുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീടുകളിൽ നമ്മൾ മുയലിനെ മേടിക്കുമ്പം പിള്ളേർക്ക് വേണ്ടി ആയിക്കോട്ടെ, പെറ്റായിട്ട് വളർത്താനായിക്കോട്ടെ, അതിനെ മേടിക്കുമ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് രണ്ട് കൂട്ടിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിനെ വളർത്താൻ അറിഞ്ഞുകൂടെ, അപ്പം പിള്ളേർക്കാണെങ്കിലും ഇത് ഒന്നിച്ച് കിടക്കുന്ന കാണാനായിരിക്കും ഇഷ്ടം രണ്ടുപേരും കൂടെ. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പം ഇവർ കുഞ്ഞിടാൻ തുടങ്ങും. കുഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്കും അവർ ഒരു കുഞ്ഞൊന്നും ആയിരിക്കില്ല അവർക്ക്, ഒരു മൂന്നും നാലും അല്ലെങ്കിൽ ഏഴ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ, മുയലിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്, പെട്ടെന്ന് തന്നെ അവർ വലുതാവുകയും ചെയ്യും. അത് വളർത്തിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഒരു മാസം രണ്ട് മാസമൊക്കെ ആകുമ്പം, ഒരു മാസം ആകുമ്പോഴേ അവരൊരു മുയലാവും, പിന്നെ അങ്ങ് വളർന്ന് വളർന്ന് പെട്ടെന്ന് ഒരു മൂന്ന് മാസം നാല് മാസം ആകുമ്പോൾ ഇതുപോലെ ഒരു വലിയ മുയലായിട്ട് അങ്ങ് വരും. അങ്ങനെ വരുമ്പോൾ ഇത്രയും പേരും വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാതെ പിന്നെ മുയലിനെ നോക്കാനും പാടായിരിക്കും. അപ്പോൾ വർക്കിംഗ് പേരൻസ് ഒക്കെ ആണെങ്കിൽ അവർക്കും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ കുഞ്ഞുങ്ങളെല്ലാം നോക്കാനും അവർക്ക് ഇത്രയും കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം കൊടുക്കാനും ഒക്കെ പാടാവും. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് വളർത്താൻ ശ്രദ്ധിക്കുക. എങ്കിലും ഒരു പ്രശ്നമില്ലാതെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് പെറ്റായിട്ട് അവരെ വളർത്താൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ സെയിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വലിയ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാനീ പറയുന്നത് കേട്ടോ. അല്ലാതെ സെയിൽ ചെയ്യാനൊന്നും പാടില്ല എന്നുള്ളവർക്ക് ഈ മുയൽ കുഞ്ഞുങ്ങളെയൊക്കെ വിറ്റാണെങ്കിൽ നമുക്കത് വരുമാനമായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ മുയലല്ലേ എന്നോർത്ത് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ വലിയ പാടായിട്ട് തന്നെ വരും. അത് സെയിൽ ചെയ്ത് പോവാതെ ഇങ്ങനെയുള്ള എളുപ്പമുള്ള ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം എല്ലാവരും. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ്. എപ്പോഴും നമ്മൾ ഒന്നിച്ചിട്ട് വളർത്താതെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഇടുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും, എല്ലാവർക്കും എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ മുയൽ വലുതായാലും നമുക്ക് പേടിക്കേണ്ട, ഇതിനെ വിറ്റ് പോകാതെ വരുമ്പോഴാണ് നമുക്ക് പാട്. പിന്നെ അതിനെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് വലിയ പാടായിട്ട് വരും, കൂടില്ല, പിന്നെ ഇടാൻ കൂടില്ല, ഇട്ട് കഴിഞ്ഞാൽ കടുപിടിയാവും. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. അതുകൊണ്ട് പരമാവധി ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായാൽ, തീരെ കുഞ്ഞായാലും, അതുപോലെ വിൽപ്പനയ്ക്ക് ഒരു സാഹചര്യം ഇല്ല എന്നുള്ള ഒരു സ്ഥലമാണെങ്കിലുണ്ടല്ലോ, നിങ്ങളൊരു പെറ്റ് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 1.5 മാസമൊക്കെ ആകുമ്പോൾ അവരെ എടുത്തോളും. അതിനെ കൊണ്ട് കൊടുത്ത് നമുക്കതിനെ വിൽക്കാനായിട്ട് പറ്റും. ആ ഒരു സമയത്ത് തന്നെ വിറ്റ് മാറ്റുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് വിൽപ്പനയ്ക്കൊന്നും സാഹചര്യം ഇല്ലാത്തവരുടെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ വിറ്റ് മാറ്റിയില്ലെങ്കിൽ ഇവരവിടെ നിന്ന് വലുതാകും. ഇനി വലുതായ മുയലിനെ നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോഴും അവർ ചിലപ്പോൾ പറയും 100 രൂപയെ തരുവുള്ളൂ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും, ഞങ്ങൾ മേടിച്ചപ്പോൾ ഇതിലും വില കിട്ടിയല്ലോ, ഞങ്ങൾ കൊടുക്കുമ്പോൾ എന്താ വിലയില്ലാത്തത്, നമുക്കൊരു ചിന്ത വരും. സത്യമാണ്, ആ ഒരു ചിന്ത എനിക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കും, കൊടുക്കാൻ പോകുമ്പം വില കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം എന്നോടൊരു പെറ്റ് ഷോപ്പിൽ ഒരു ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ, നിങ്ങൾ 1 മാസമാകുമ്പോൾ കൊണ്ട് തന്നു, നിങ്ങളോട് ഞങ്ങൾ പറയുന്നില്ലല്ലോ ഇത് വലുതായിട്ട് വേണമെന്ന് പറയുന്നില്ല, 1 മാസമാകുമ്പോൾ കൊണ്ട് തന്നാൽ മതി, ഞങ്ങൾ എടുത്തോളാം, അപ്പം നിങ്ങൾക്ക് വേറെ ചിലവൊന്നും വരുന്നില്ലല്ലോ. ആ 1 മാസമായാലും ഈ പൈസ 150 രൂപ തന്നെയാണ് അവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 മാസം 3 മാസം ആയാലും 150 രൂപയാണ് കിട്ടുന്നത് നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ പെറ്റ് ഷോപ്പിൽ കൊണ്ട് കൊടുക്കുമ്പം ആ ഒരു പ്രൈസേ കിട്ടുള്ളെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുഞ്ഞിലെ തന്നെ കൊടുത്ത്
അതിനെ മാറ്റുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ അങ്ങനെ അങ്ങനെ പോകുന്നതാണ് വേറൊരു ഒരു ഐഡിയ എന്ന് പറഞ്ഞത്. കാരണം ഒത്തിരി വലുതാകുമ്പോൾ നമുക്ക് തന്നെ അത് പാടായിട്ട് വരും, കൂടിൻ്റെ സൗകര്യക്കുറവുണ്ടാവും, അതുപോലെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം സാഹചര്യം അനുസരിച്ച് നമ്മളതിനെ മാറ്റാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞിലെ ആണെങ്കിൽ ആയിക്കോട്ടെ, കുഞ്ഞ് സമയത്ത് തന്നെ അതിനെ മാറ്റുക. ഇനി വലുതാവാനായിട്ട് കാത്തിരിക്കേണ്ട, വലുതാവാൻ കാത്തിരിക്കാം. അതായത് അതിനെ വിറ്റ് പോകും, ഇന്ന ആൾ മേടിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്കതിനെ വച്ച് വളർത്തി അതിനുള്ള വിലയ്ക്കനുസരിച്ച് വിൽക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ഇതെൻ്റെ സണ്ണാണ്. സണ്ണിനെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. സണ്ണ് കടിച്ചു വെച്ചേക്കുന്ന എൻ്റെ ഈ ചെരുപ്പെല്ലാം കേട്ടോ. ചൺ സണ്ണ് കുഞ്ഞായിരിക്കുമ്പോൾ കടിച്ചതാണ്, ഓർമ്മയുണ്ടോടാ നിനക്ക്? ഏ